ഇപ്പൊ ഞങ്ങള് വളരെ പ്രതീക്ഷയോടുകൂടി കാച്ചിൽ പറിക്കാൻ പോയി. കാരണം തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ച് ചെരണ്ടി കാച്ചിൽ പുഴുങ്ങി തേങ്ങയും കൂട്ടി തിന്നാന്നുള്ള രീതിയില് ഞാനത് തിന്നുന്ന ഒരു പ്രതീക്ഷിച്ചു. അപ്പൊ ഒരു കാര്യം ഉണ്ടായി, പറിച്ചത് കാണിക്കാൻ മോശം. അതേ രീതിയിൽ കണ്ടമാനം വളയിട്ടത് തന്നെ പറ്റിയെന്ന് അറിയില്ല അറിയില്ല. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് കാണിക്കണില്ല, വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഞാൻ കാണിക്കാം, അല്ല അവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് കാണിക്കാം. അപ്പൊ വിശന്ന് കഴിഞ്ഞാൽ ശരിയാവൂല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. അപ്പൊ ഇന്ന് പകല് ഞങ്ങളൊന്ന് പുറത്തു പോയായിരുന്നു ഞങ്ങളുടെ ജംഗ്ഷനില്. അപ്പൊ പോയപ്പോ മത്സ്യ ഫെഡിന്റെ വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സാമ്പിള് ആയിട്ട് നാലെണ്ണം ഒരു പാക്കറ്റിലായിട്ടുള്ള ഒരു പാക്കറ്റ് ഫിഷ് കട്ട്ലറ്റ് വാങ്ങിച്ചതാണ്. നാലെണ്ണാണ് ഈ പാക്കറ്റിലുള്ള ചെറിയ നാലെണ്ണത്തിന് 50 rupees. ഇത് പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് നാള് മുമ്പ് ഇവിടെ ഇങ്ങനെ മേടിക്കാറുണ്ട്, 6 എണ്ണം ഒരു പാക്കറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെ മേടിച്ചിട്ട് കുറച്ചായി മേടിക്കാറില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ കുറെ നാളായിട്ട് ഉണ്ടാക്കാറുമില്ല. അപ്പൊ ഇത് കണ്ടപ്പോ ഒരു സാമ്പിളായിട്ട് ഞങ്ങൾ നാലെണ്ണം വാങ്ങിച്ചു. അത് ഏതായാലും ഫ്രൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഏതായാലും കാച്ചില് തിന്നാൻ പറ്റൂല, ഞാൻ വാങ്ങിച്ച് കാച്ചില് പുഴുങ്ങാം. ദുരന്തമല്ലോ, അല്ല അത് നമ്മള് കഴിഞ്ഞ പോലൊക്കെ മേടിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഷോപ്പിൽ വരും. പക്ഷെ നട്ട് പറിക്കുന്നതിന് ഒരു രുചി കൂടുതലല്ലേ. വളവ് ഇട്ടതാ, എന്താ സംഭവിച്ചതെന്നറിയില്ല, ഒന്നും കടിച്ചിട്ടൊന്നുമില്ല. അത് നട്ടതിലും കുറവായിട്ടാ നിക്കണേ, ഒരു കുഞ്ഞു ഉണ്ടയായിട്ടിരിപ്പുണ്ട്. പറിക്കണ സമയല്ലേ അതിപ്പോ, പിന്നെ പറിക്കണ സമയം, ഇപ്പൊ കഴിക്കണ സമയാ പറിച്ചു. എന്ത് ചെയ്യാന്, ഓരോരോ ദുരന്തം. എന്നാ ചൂടാവട്ടെ കേട്ടോ, ഇത് ഫ്രൈ ചെയ്യുമ്പോ എണ്ണ വേണം നന്നായിട്ട്. കട്ട്ലറ്റ് ആകുമ്പോ എണ്ണ മുങ്ങി കിടക്കണം. അത്രയും പിടിച്ചാ മതി കയ്യിലേക്ക് തെളിക്കുവെണ്ണ. ശരിക്കും മുങ്ങി കിടക്കേണ്ടതാട്ടോ. ഞാനിപ്പോ ആ ഒരു അബദ്ധം പറ്റിയാ മറ്റേ കുഴിയുള്ള തവ എടുക്കായിരുന്നു വേണ്ടത്. ഇപ്പൊ അബദ്ധമായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നാല് കട്ട്ലറ്റ് ആല ഇതിലുള്ളത്, ഒരു പാക്കറ്റ് 4 എണ്ണം 50 rupees. അപ്പൊ 1250 ഒരെണ്ണത്തിന്റെ റേറ്റ്. It's a good deal. നല്ലതായിരിക്കും, മത്സ്യബെഡിന്റെ നല്ലതായിരിക്കും. പണ്ട് നിന്റെ ചെറുപ്പത്തിലേക്ക് നമ്മൾ അത് മേടിച്ചിട്ടുണ്ട്. ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കാറ പതിവ്. പിന്നെ ഇടയ്ക്കല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ടോ കേട്ടോ, പാക്കറ്റ് ആയിട്ട്. അത് മത്സ്യബെഡിന്റെ ആയിട്ട് മേടിക്കാറില്ല. ബാത് പ്ലാസയുടെ ഇടയ്ക്ക് മാർജിൻ ഫ്രീ വരും, അന്നേരം അപ്പം മേടിച്ചുകൊണ്ടിടാറുണ്ട് പാക്കറ്റ്. കോഴി വന്നാൽ പിന്നെ ഇതൊക്കെ മേടിക്കലും പരിപാടികളൊക്കെ കുറവാണ്. കുറഞ്ഞു, എല്ലാം എല്ലാ സംഗതികളും കുറഞ്ഞു. ഇതൊക്കെ അങ്ങ് മാറിപ്പോയാ മതിയായിരുന്നല്ലേ. മാറിപ്പോവും, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എപ്പോഴും ശുഭപ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മറിച്ചിടുവാണിത്, നല്ല പ്രതീക്ഷയുള്ള ഒരു വർഷം ആവട്ടെ. 2022 നല്ല രാശിയുള്ള വർഷ, കഴിഞ്ഞ വർഷത്തെക്കാൾ ദുരന്താവാണ്ടിരുന്നാ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുമ്പോഴും ഒട്ടും പൊടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ആ ഷേപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. കട്ട്ലറ്റ് എപ്പോഴും അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഒരു ഭംഗിയാണത്. ഒട്ടും പൊടിയാതെ നല്ല കൂൾ കൂളായിട്ടിരിക്കുന്നു, നൈസായിട്ട് ഇരിപ്പുണ്ട്. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്ന അമ്മയുടെ ഒരു ഡിഫറെന്റ് പോസ് ആട്ടോ. അമ്മ ക്യാമറയിട്ട് നോക്കി, അങ്ങനെ നോക്കാൻ പറ്റില്ല, മറച്ചിടുക. ഇത് വേറൊരു പോസാണ്, സാധാരണ എടുക്കണ പോലെ അല്ല ഞാൻ ഈ പോസ് എടുത്തിരിക്കുന്നത്, വേറെ സ്ഥലത്താ ക്യാമറ വെച്ചേക്കണേ. സാധാരണ ഒരേ പൊസിഷനിലാണ് വെക്കാറ്, പക്ഷെ ഇന്നൊന്ന് ചേഞ്ച് ചെയ്ത്. പിന്നെ മാസ്ക് വെക്കണ കാരണം കാണില്ല, അതുകൊണ്ട് തന്നെ കാര്യം അത്രയും ഭാഗം കാണില്ല. ആരും കാണില്ല എന്നിട്ട് കാര്യമില്ലല്ലോ, പിന്നെ എന്തും തരണം ചെയ്യുക അല്ലേ. അതെ, വന്നു കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല. വരാതെ നോക്കുക, അതെ, ശ്രദ്ധിക്കുക. പ്ലീസ് ബി വെരി വെരി കെയർഫുൾ വൈൽ കുക്കിംഗ്. എന്ത് വർക്കിനും അതിൻ്റെതായ
റിസ്കുകളുണ്ട്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യാറായിട്ട് ചെയ്യാം. ഇന്ന് വന്നത് വരട്ടല്ലേ, അതെ നമുക്ക് നമ്മൾ അതിനെ അതിജീവിക്കുക. അതെ അതിജീവിക്കുക. ഇത്രേ പറയാം. ആരാണ് ഈ പറയണത്? എനിക്ക് വയ്യ. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ കട്ട്ലറ്റ് എങ്ങനെയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ഫിഷിന്റെ സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ സ്മെല്ലടിക്കുന്ന ഫിഷിന്റെ സ്മെല്ല്. ഫിഷ് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇറ്റ്സ് ഭയങ്കര ടെംപ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ക്ലോസപ്പ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അമ്മ ദേവിടെ എല്ലാവർക്കും സെർവ് ചെയ്യാനുള്ള ഇങ്ങനെയല്ലാണ് ണെങ്കിലും എണ്ണ അധികമായിട്ടുള്ള പിന്നെ അതെ പൊടിഞ്ഞു വരും. എന്നെ പോലെ തൊടിപ്പിക്കില്ല കേട്ടോ. അത് ഞാനത് വൃത്തിയാക്കി തരും. പിന്നെ എന്തിനാ ബഹളം വെക്കണം? എന്നാ വെക്കണ? എന്തിനാ എടുത്ത് കാണിച്ചോണ്ട്. എനിക്കൊരു സോസറിൽ ഞാൻ ഇതെടുത്തോണ്ട് വരാം. സോസ് അമ്മ ഇങ്ങനെ എടുത്ത് പൊക്കിയാൽ മതി ഈ പാത്രം. അതെ ഇനി അതിനകത്ത് ഇരുന്ന് ആ എണ്ണ വലിഞ്ഞോളൂ. ഇരിക്കാനൊന്നും ഇല്ല, ചൂടോടുകൂടി കഴിക്കുമല്ലേ. പാത്രം അടിച്ചുകൊണ്ട് ഞാനൊരു ഇത് പിടിച്ചിട്ട് കറക്കിട്ടോ. ഇതാണ് നമ്മുടെ കട്ട്ലറ്റ്. അടിപൊളിയാണ്, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അത് എത്രത്തോളം ക്രിസ്പി ആണെന്ന്. വെരി നൈസ്. ശരിക്കും ഉപ്പി എടുത്തു, ഇനി കഴിക്കാം. കഴിക്കാം കഴിക്കാം. സോസ് എടുക്കട്ടെ കേട്ടോ. ഈ കുറച്ചുള്ളതുകൊണ്ട് സാലഡൊന്നും ഉണ്ടാക്കിയില്ല. സോസ് മതി നമുക്ക് കഴിക്കാം. സോസ് എടുക്കാം. നമ്മുടെ കട്ട്ലറ്റ്സ് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ദേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ആദ്യം കാണിച്ചു തരാവേ. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, വാങ്ങിച്ച് ഫ്രൈ ചെയ്തെടുത്തതാ കേട്ടോ. വാങ്ങിച്ച് മത്സ്യ ഫുഡിൻ്റെ ആണ്, അത് ഫ്രൈ ചെയ്തെടുത്തതെന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ച് പറയാം കേട്ടോ. അപ്പം സോസ് കൂട്ടി കഴിച്ചു കൊണ്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇഞ്ചിയുടെയും ഉള്ളിയുടെയും മറ്റു മസാലകളുടെ എല്ലാം നല്ല ടേസ്റ്റുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാം. കഴിച്ചോ. എനിക്ക് ആ ഫിഷിന്റെ സ്മെല്ലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫിഷിന്റെ സ്മെല് ഇസ് വെരി നൈസ്. ഈ മൊരിഞ്ഞു മൊരിഞ്ഞ് വരുന്ന ആ അതെ വറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് ശരിക്കും ആ ഒരു ഫീല് നമുക്ക് വരും. കട്ട്ലറ്റ് ശരിക്കും തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫിഷ് കട്ട്ലറ്റ് ആണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കട്ട്ലറ്റ്. പണ്ട് വാങ്ങാറുള്ള കട്ട്ലറ്റ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുന്നത്. ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അറിയാം പണ്ട് വാങ്ങിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും വാങ്ങിച്ചപ്പോൾ. എനിവേസ് അത് എന്തായാലും നല്ലതായിരിക്കുള്ളൂ, നമുക്കറിയാം. ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. സോ ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ദാ ഒരു അല്പം മുറിച്ചെടുത്തു, ഒരിത്തിരി സോസ് ഇതിൻ്റെ മുകളിലിട്ട് കുളിപ്പിച്ചു. ഇനി നമുക്ക് എടുക്കാം. യെസ്, ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എത്തിക്കഴിഞ്ഞു. നല്ല ടേസ്റ്റാ. പുറത്ത് വയ്ക്കണം വേണ്ട. ഇഞ്ചിയുടെ ടേസ്റ്റ്, മസാലകളുടെ ടേസ്റ്റ്, ഉള്ളികളുടെ ടേസ്റ്റ്, ഫിഷിൻ്റെ ടേസ്റ്റ് എല്ലാം ഈക്വൽ ആണ്. ഒന്നും കൂടുതലില്ല. സൂപ്പർ. നല്ല ടേസ്റ്റ്. എനിക്ക് പഴയ ആ ഒരു നൊസ്റ്റാൾജിയാണ് ഓർമ്മ പറഞ്ഞത്. ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന അതേ ടേസ്റ്റ്, കുറേ കാലങ്ങളായില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചായിരുന്നപ്പോൾ കഴിച്ച സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു സ്മെല്ല്, എനിക്ക് അതൊക്കെയാണ് ഭയങ്കര നൊസ്റ്റാൾജിയ. അതെ അതെ, ഒരു ചേഞ്ചും ഇല്ല. ദ സെയിം ടേസ്റ്റ് ആൻഡ് ദ സെയിം സ്മെൽ. ഐ റിയലി ലവ് ഇറ്റ്. ഫിനിഷ് ചെയ്യട്ടെ, കാരണം ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് വേഗം ചൂടോടുകൂടി തന്നെ കഴിക്കട്ടെ.
ഇന്നത്തെ 4 മണി ഇതാണ്. കാച്ചിൽ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ കിട്ടിയത് കട്ട്ലറ്റ് ആണെന്ന് മാത്രം.